ഇത് നീ എഴുതിയതാണോ? അവിനാശ് പാവമാണ്, ഒരുപാട് നന്മയുള്ളവനാണ്. നിനക്ക് അവനെ വിശ്വസിക്കാം. ഡിപ്രഷൻ കൊണ്ട് ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയത് ഞാൻ തന്നെയാണ്. അവന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. സൂര്യ, അപ്പോ അവിനാശ് പറഞ്ഞത് ശരിയായിരുന്നോ? ഞങ്ങളുടെ സ്നേഹവും ഇഷ്ടവും നീ അംഗീകരിക്കുന്നല്ലേ ഇതിനർത്ഥം? ഞങ്ങൾ രണ്ടുപേരും ഒന്നാവണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതുവരെ ഞാൻ അവിനാശിനെ വിശ്വസിച്ചിരുന്നില്ല. നീ എന്റെ കണ്ണ് തുറന്ന് സൂര്യ. ഇല്ലെങ്കിൽ വെറുത്ത് വെറുത്ത് ഞാൻ അവനെ ഉപേക്ഷിച്ചേനെ. ഇപ്പോ നീ സത്യം മനസ്സിലാക്കി. എനിക്ക് എനിക്കതും മതി. ഐ ലവ് യു പ്രിയ. പ്രിയമോളെ, നീ അവനെ ഒരിക്കലും വിശ്വസിക്കരുത്. വിശ്വസിക്കാൻ പറ്റാത്തത് അവനെ അല്ല, ചേച്ചിയാണ്. നിങ്ങൾ ഒരിക്കൽ ട്രാപ്പിൽ നിന്നാ ഇപ്പൊ ഞാൻ രക്ഷപ്പെട്ടത്. സൂര്യ അവിനാശ് കൊല്ലാൻ നോക്കിയെന്ന് നിങ്ങൾ പറഞ്ഞതാ ഏറ്റവും വലിയ കളവ്. എന്നാര് പറഞ്ഞു? അവൻ പറഞ്ഞോ? അവൻ നിന്നെ പറഞ്ഞു പഠിപ്പിച്ചതാണോ ഇതൊക്കെ? അല്ല, അവിനാശല്ല, എന്നോട് ഇത് പറഞ്ഞത് സൂര്യ തന്നെയാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ പയ്യന്റെയും നിന്റെയും ഗ്രഹം നില ഞങ്ങൾ നോക്കി, നല്ല പൊരുത്തമുണ്ടെന്നാ ജ്യോത്സ്യൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാ ഞാൻ അവർക്ക് വാക്ക് കൊടുത്തതും വരാൻ പറഞ്ഞതും. ആ പിന്നെ ഇതിനിടയ്ക്ക് കയറി എന്തെങ്കിലും ഇടംകോലിടാൻ നോക്കിയാൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം, കല്യാണം കഴിഞ്ഞാൽ അവൻ ഇവളെ നാട്ടിലിട്ടു പോകത്തൊന്നുമില്ല. മോളെ, അവനവിടെ ഫാമിലി ക്വാർട്ടേഴ്സ് കിട്ടും, രണ്ടുപേർക്കും കൂടെ സുഖമായിട്ട് സന്തോഷത്തോടെ അവിടെ ജീവിക്കാം. അച്ഛൻ എന്നോട് ക്ഷമിക്കണം, എനിക്ക് കല്യാണം വേണ്ട. ഒരു കാര്യം ഞാൻ പറയാം, എന്റെ അനുവാദം ഇല്ലാതെ ഈ കല്യാണം തീരുമാനിച്ച ഞാൻ ഇവിടുന്നകത്ത് കെട്ടി തൂങ്ങി ചത്തു കളയും. പറഞ്ഞേക്കാം. അയ്യോ, ഞാൻ ഇനി എന്ത് ചെയ്യും? അതമ്മ പറ, എനിക്ക് ഈ ജന്മത്ത് അവിനാശിനെ മാത്രം വിവാഹം കഴിക്കാൻ പറ്റൂ. നീ ഇപ്പൊ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രം, എത്രയും പെട്ടെന്ന് അവനോട് സൂര്യയെ ഒഴിവാക്കാൻ പറയും. ഇല്ലെങ്കിൽ ഞാനും ഈ വിവാഹത്തിന് സമ്മതിക്കില്ല. അമ്മേ, പല തവണയായി ഞാൻ അവനോട് ഇക്കാര്യം പറയുന്നു, ഇതുവരെ അവൻ അവളെ ഒഴിവാക്കിയിട്ടില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ അതെങ്ങനെ സാധിക്കും അമ്മേ? കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പോലും സൂര്യക്ക് സാധിക്കുന്നില്ല. അസുഖമൊന്നും ഭേദമായി കഴിഞ്ഞ അവൾ അവിനാശിനെ ഡിവോഴ്സ് ചെയ്ത് നേരെ US പോവും. അത് കഴിഞ്ഞ ഞങ്ങളുടെ വിവാഹം. അങ്ങനെയാ അവിനാശ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ പറയാനുള്ളാവുന്ന പഞ്ചാര വാക്കുകൾ മാത്രം. നാളെ ആ കിടപ്പിൽ നിന്ന് എഴുന്നേക്കുമ്പോ അവൾക്ക് അവനെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ എന്ത് ചെയ്യും? നിങ്ങളുടെ ഇഷ്ടപരിപാടികൾ എപ്പോഴും എവിടെയും സൗജന്യമായി കാണാൻ C5 ആപ്പ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.